കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകൾ ഞാൻ ഉഷാദേവിയിലേക്ക് വരാം. താങ്കൾ രണ്ടാവർത്തിയായി പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം, ഒരു മേഖലയാണ് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട്, മത്സ്യവിപണനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതിലൊരു നിർണായകമായ അന്വേഷണം കൈരളി ന്യൂസിൻ്റെ ഭാഗത്തുണ്ട്. കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകളിലും തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ ക്വാറന്റൈൻ ചെയ്തു എന്നതാണ് ആ വാർത്ത. ബോട്ടുടമകളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ ക്വാറന്റൈൻ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ചാണ് കോവിഡ് വ്യാപന സാധ്യതയ്ക്ക് ഇങ്ങനെ ഒരു വഴി അവിടെ ബോട്ടുടമകൾ ഒരുക്കിയത്. അതിൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ശക്തികുളങ്ങര ഒന്നാം ഡിവിഷനിൽ മാത്രം 240 കുളച്ചിൽ സ്വദേശികളും ഇതര സംസ്ഥാനത്തുള്ളവരും ക്വാറന്റൈനിൽ കഴിയുന്നു എന്നാണ് പോലീസിൻ്റെ തന്നെ റിപ്പോർട്ട്. അതേസമയം അതിലേറെ ആളുകൾ ബോട്ടുകളിൽ രഹസ്യമായി ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അതിൻ്റെ അന്വേഷണമാണ് കൈരളി ന്യൂസിൻ്റേത്. ഇത് കൊല്ലം ശക്തികുളങ്ങരയിലെ ബോട്ട് യാർഡുകൾ. ചില ബോട്ടുകളിൽ തമിഴ്നാട് കുളച്ചിൽ സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ കാണാം. ചേട്ടാ, നിങ്ങൾ എവിടുന്ന് വന്നേ? എത്ര പേരുണ്ട്? ഇക്കൂട്ടത്തിൽ ചിലർ കൊല്ലത്തെത്തി ഒരു മാസമായവരും ഒരാഴ്ചയായവരും രണ്ട് ദിവസമായവരും ഉൾപ്പെടും. എല്ലാവരുടെയും പേരുവിവരങ്ങൾ ബന്ധപ്പെട്ടവരുടെ പക്കൽ പോലുമില്ല. തമിഴ്നാട്ടിൽ നിന്നെത്തി ശക്തികുളങ്ങരയിലെ വീടുകളിൽ 10 ദിവസം മാത്രം ക്വാറന്റൈനിൽ കഴിഞ്ഞവരെയും ബോട്ടിലെത്തിച്ചത് തീരമേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ട്രോളിംഗ് ഉടൻ അനുവദിക്കരുതെന്നാണ് ചെറുകിട ബോട്ടുടമകളുടെ നിലപാട്. 2 ദിവസം മുതലേ ഇപ്പം ബോട്ടുകളിലെല്ലാം നിറച്ച ആളുകളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവരെ ഒന്നും ഒരു ചെക്കപ്പും ഒരു ക്വാറന്റൈൻ സംവിധാനവും ഇല്ലാതെ അവിടുന്ന് വ്യാജ വണ്ടികൾ വഴി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നവരാണ്. നമ്മൾ നാട്ടിലുള്ളവരെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രായം ചെന്നവരാണ് നമ്മുടെ ബോട്ടുകളിലെല്ലാം പോകുന്നത്. അവർക്കെല്ലാം ഈ രോഗബാധ ഉണ്ടാവാനും രോഗം പകരാനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഇവരെല്ലാം വേണ്ട വിധത്തിലുള്ള ചെക്കപ്പുകളും ടെസ്റ്റുകളും നടത്തി വേണം ബോട്ടിൽ കൊണ്ടുപോകാനെന്നാണ് നമ്മുടെ ലക്ഷ്യം. സർക്കാർ അനുവദിച്ചാൽ ട്രോളിംഗ് നിരോധനം നീങ്ങിയാൽ മത്സ്യബന്ധനത്തിന് പോകാൻ സജ്ജമാവുക. മാത്രമല്ല, മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ രഹസ്യമായി തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കയറ്റാനും നീക്കമുണ്ട്. കൊല്ലം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം മാർക്കറ്റുകളിലെ മത്സ്യവിപണന കേന്ദ്രങ്ങളായിരുന്നു. മത്സ്യം വിറ്റവരും വാങ്ങിയവരും കോവിഡ് ബാധിതരായി. ഗ്രാമപഞ്ചായത്തുകൾ പലതും അടച്ചിടേണ്ടിയും വന്നു. മത്സ്യബന്ധന മേഖല വലിയ പ്രതീക്ഷയിലാണ്. ട്രോളിംഗ് ബാൻ കഴിയുന്നതോടെ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി നിലവിലുള്ള പട്ടിണി അകറ്റുന്നതിനും കടം തീർക്കാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അവർക്ക് ആശങ്കയുമുണ്ട്. രോഗവ്യാപനമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശക്തികുളങ്ങരയിൽ നിന്ന് രാജ്കുമാർ. രാജ്കുമാർ തന്നെ നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, പൂന്തുറ നമ്മുടെ സംസ്ഥാനത്തിൽ ഉയർത്തിയ ഒരു ആശങ്കയുണ്ട്. വളരെ പെട്ടെന്ന് അവിടെ സൂപ്പർ സ്പ്രെഡിലേക്ക് കാര്യങ്ങൾ പോയി, ആശങ്കയുടെ കണക്കുകൾ വന്നു. അപ്പോൾ തന്നെയാണ് അതിനോട് ചേർന്ന് കൊല്ലം അടക്കമുള്ള പലയിടത്തെയും പല ജില്ലകളിലെയും തീരപ്രദേശ മേഖലകൾ കൂടുതൽ അലർട്ടാകാൻ തുടങ്ങിയത്. രാജ്കുമാർ, ഇവിടെ നമ്മൾ കുറച്ച് ദിവസം മുൻപ് തുടർച്ചയായി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്, ബോട്ടുടമകൾ കാണിക്കുന്ന ഒരു അമിത ലാഭമോ അല്ലെങ്കിൽ എന്താണ് എളുപ്പ വഴികളോ ഒക്കെയാണ് ഇങ്ങനെയുള്ള ക്വാറന്റൈൻ സൗകര്യം ബോട്ടുകളിലേക്ക് ഒതുക്കുക. 1, 2, 3 ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന വീടുകളിൽ 10, 15 തൊഴിലാളികളെ രഹസ്യമായി പാർപ്പിക്കുക. എപ്പോഴാണോ ട്രോളിംഗ് നിരോധനം വരുന്നത്, കടലിൽ പോകാൻ അനുവാദം കിട്ടുന്നത്, അപ്പോൾ കടലിൽ പോകാൻ സജ്ജരായി തൊഴിലാളികളെ കയ്യിൽ വയ്ക്കുക എന്ന ലാഭത്തിനപ്പുറം മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതിലൊരു കുറച്ചുകൂടി കർക്കശമായൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് വരേണ്ടി വരുമോ? രാജ്കുമാർ, ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ നമ്മൾ മനസ്സിലാക്കുമെങ്കിലും ഇത് കുറച്ചുകൂടി നമ്മുടെ പ്രതിരോധത്തിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകില്ലേ രാജ്കുമാർ? ഇത് തുടക്കത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു, തൊഴിൽ മേഖല സ്തംഭിക്കാൻ പാടില്ല, നിർമ്മാണ മേഖല സ്തംഭിക്കരുത്, വികസനം സ്തംഭിക്കരുത്, ജീവിതോപാധി അല്ലെങ്കിൽ ജീവിത മാർഗം അടയാനും പാടില്ല. അതേസമയം തന്നെ നമുക്ക് കൊറോണ അല്ലെങ്കിൽ ഈ കോവിഡ് ഇതിനെ നമ്മൾ അതിജീവിക്കുകയും വേണം. ഇങ്ങനെ ഒരു തന്ത്രപരമായ ഒരു സമീപനമായിരുന്നു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതിനനുസരിച്ച് അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞത്, അതായത് ഈ അൺലോക്ക് ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും കേന്ദ്ര പ്രോട്ടോകോൾ പ്രകാരമുള്ള പുതിയത് പ്രഖ്യാപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോഴ് പറഞ്ഞിരുന്ന കാര്യം, തൊഴിലാളികളെ ആര് കൊണ്ടുവന്നാലും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരണം, അവരെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്വാറന്റൈൻ സംവിധാനത്തിൽ കൊണ്ടുപോകണം, അവരുടെ ഭക്ഷണം താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ മുഴുവനും ചുമതല ഈ കൊണ്ടുവരുന്ന ആരാണോ കരാറുകാർ അവരുടെ നേതൃത്വത്തിലായിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് മുതലെടുത്തുകൊണ്ട് 10 പേരെ ഇതിൽ ലിസ്റ്റിൽ കാണിക്കുക, 25 പേരെ കൊണ്ടുവരിക,
ഇതേപോലെ ഓരോ ബോട്ടും നമ്മൾ 10-12 ആയ ബോട്ടുകളുള്ള ഉടമകളുണ്ട്. ഒരു ബോട്ടിൽ 15 പേരെ വെച്ചെങ്കിലും വേണ്ടി വരും. ഞാൻ അറിഞ്ഞത് കോട്ടയത്തെ ഒരു ധ്യാന കേന്ദ്രത്തിൽ 180 തമിഴ്നാടിനുള്ള മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ബോട്ടുകൾ പുറപ്പെടാൻ സമയമാകുമ്പോൾ അവരെ പതുക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതിൽ ക്വാറന്റൈൻ സമയം കഴിഞ്ഞവരുമുണ്ട്, ക്വാറന്റൈനിൽ നിലവിൽ തുടരേണ്ട ആളുകളുമുണ്ട്. ഇവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് നിലവിൽ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ മറ്റുള്ളവരുമായിട്ട് ഇവർ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കും ഇവർക്ക് രോഗമുണ്ടെങ്കിൽ മറ്റുള്ളവരേക്ക് പകരുന്നതും ഇപ്പോൾ ആനന്ദ് സൂചിപ്പിച്ച പോലെ പൂന്തുറ ആവർത്തിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നത്. മുമ്പ് ശക്തികുളങ്ങര 1-ാം ഡിവിഷനിൽ മാത്രം 240 പേർ ഈ കുളച്ചൽ സ്വദേശികളായ ആളുകളെ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ വീടുകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇത് ലാഭം കണക്കിലെടുത്താണ്. ആനന്ദ് തന്നെ അത് സൂചിപ്പിച്ചു. 10,000 രൂപ മാത്രം വാടക ഉണ്ടായിരുന്ന വീടുകൾ 80,000 രൂപ നൽകിയാണ് ഈ ബോട്ടുടമകൾ ഇതെടുത്തുകൊണ്ട് ഈ 10, 15, 20 മത്സ്യത്തൊഴിലാളികളെ ഇവിടെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അന്ന് ചെയ്ത വാർത്തയിൽ ഒരു വീടിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. ആ വീട്ടിലെ 3 പേർ ഇപ്പോൾ പോസിറ്റീവ് ആണ്. അന്ന് സംസാരിക്കുമ്പോൾ അവരെ പരമോ അത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ആ വീട്ടിൽ 12 പേരുണ്ടായിരുന്നു, 3 പേർ പോസിറ്റീവ് ആണ്, മറ്റുള്ളവർ ഇപ്പോൾ നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ ഇത്ര ഭയാനകരമായ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ട്രോളിംഗ് ബാൻ തീരുന്നു. 1 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ മത്സ്യബന്ധനം ആരംഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ പോകുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ സജ്ജമാക്കി വെക്കുന്നതിനാണ് ദിവസങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്നു എന്ന് വ്യാജേന ഇവിടെ ക്വാറന്റൈൻ ചെയ്യാനുള്ള നിലപാട് സ്വീകരിച്ചതും അത് ചെയ്തതും. ചില ബോട്ടുടമകൾ സത്യസന്ധമായി തന്നെ ക്വാറന്റൈനിൽ ഉള്ള തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുമുണ്ട്, അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും ഇത് ലംഘിച്ച് സർക്കാരിന്റെ ഈ ഒരു താല്പര്യത്തെ മുതലെടുത്ത് അവർക്ക് പണമുണ്ടാക്കാനുള്ള പണക്കൊതിയുടെ പേരിൽ ഈ കേരളത്തെ മുഴുവനും തീരമേഖലയെ മുഴുവനും കുരുതി കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ എന്നെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകരെ കാണാനും കഴിയൂ, അതിനെതിരെ പ്രതികരിക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ തീരമേഖലയിൽ ഈ ബോട്ടുകൾ യാർഡുകളിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കേണ്ടി വന്നതും അത് നമ്മൾ കണ്ടെത്തുകയും ചെയ്തത്. ശരി രാജ്കുമാർ, ഏതായാലും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. വളരെ ഗൗരവവും വളരെ വേഗത്തിലുമുള്ള നടപടികളാണ് ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഉള്ള കാര്യങ്ങളെ ചെറിയ സമീപനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ക്ഷമയോടെ ഉള്ള സമീപനങ്ങൾ കൊണ്ട് കാത്തിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്.